നമ്മളെ മുന്നിൽ വന്നിട്ടുള്ള എൻ്റെ ഗാർഡനിലെ മനില ചെറി മനില ചെറി എന്ന് പറഞ്ഞാൽ ഇതാണ് സാധനം ഇതിപ്പോൾ എൻ്റെ കാഴ്ചതാണ് ഇതിൻ്റെ ഫുള്ള് റിവ്യൂ ആണെന്ന് ഇത് ഇതിൻ്റെ ഇതിൻ്റെ പഴം പഴുത്തിട്ടുണ്ട് അപ്പോൾ അത് പൊട്ടിച്ചിട്ട് അപ്പോൾ അത് എങ്ങനെയാണ് ഇതെന്താണ് അതിൻ്റെ മധുരമുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങളെ മുന്നിൽ ഇതിൻ്റെ ഒരു ഫുൾ റിവ്യൂ ആണ് തരുന്നത് ഓക്കെ അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രൈബൊക്കെയാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനം കിട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഈ മനില ടെന്നീസ് ചെറി എന്നാണ് ഇതിൻ്റെ ഫുൾ പേര് ടെന്നീസ് ബാളിൻ്റെ ഒരു ഷേപ്പ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ അതിന് ടെന്നീസ് ചെറി എന്ന് പേര് വരുന്നത് ഫിലിപ്പൈൻസിലെ മനില ഫിലിപ്പൈൻസാണ് ഇതിൻ്റെ മെയിൻ സ്ഥലം അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയാണ് നമ്മളൊരു ചെടിയൊക്കെ വെക്കുന്ന പോലെ വെച്ചാൽ ബുഷാക്കിയിട്ട് കട്ട് ചെയ്തൊക്കെ നിർത്തിയാൽ അപ്പോൾ എനിക്ക് കൂടുതൽ പ്ലാന്റുകളുള്ളതുകൊണ്ട് അത്ര ഒരു കെയർ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അതിങ്ങനെ ഇതായിട്ട് നിൽക്കുന്നത് ഞാൻ ഏകദേശം ഒരു 2-3 അടി ഹൈറ്റുള്ള തൈ വാങ്ങിയതാണ് അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള തൈ തന്നെയാണ് വാങ്ങി വെച്ചത് 2-ാമത്തെ വർഷം ഇതാ കായ് പിടിച്ചു ഇതേപോലെ നല്ല കൊല കൊലായിട്ട് പഞ്ചായിട്ട് കായ്ക്കും ആദ്യത്തെ വർഷമായതുകൊണ്ടാണ് കായ് കുറച്ച് കുറവുള്ളത് ഇത് ഗ്രീൻ കളറിലാണ് ഉണ്ടാവുക അത് ഒരു പഴുത്ത് വരുമ്പോൾ ഒരു റെഡ് കളറിലേക്ക് മാറും അപ്പോൾ ഒന്നും കഴിക്കാൻ പറ്റില്ല ഞാൻ റെഡ് കളറിലൊന്ന് കഴിച്ചപ്പോൾ ഭയങ്കര ചമർപ്പായിരുന്നു അപ്പോൾ അത് നോക്കിയപ്പോൾ അത് നല്ല ബ്ലാക്ക് കളറിലേക്ക് വന്നാലാണ് അത് കഴിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ ഓൺലൈനിലൊക്കെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് അങ്ങനെ ബാക്കിയുള്ളത് ഞാൻ അങ്ങനെ അവിടെ നിർത്തിയതാണ് അപ്പോൾ ഇതാണിതിങ്ങനെ കാഴ്ച നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് തുരുതുരായിട്ട് കാഴ്ച നിൽക്കുന്നത് നല്ല എല്ലുപൊടി വേപ്പും പൊണ്ണാക്കൊക്കെ കൊടുക്കണമൊക്കെ നന്നായിട്ട് കായ്ക്കും ഇതൊന്ന് പൊട്ടിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഇതാണ് അതിൻ്റെ ഷേപ്പ് നല്ല ബ്ലാക്ക് കളറായാലാണ് അത് പൊട്ടിക്കേണ്ടത് അപ്പോൾ ഇത് പൊട്ടിച്ചിട്ട് അതിൻ്റെ റിവ്യൂ ഒന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് തരാം ഇതാണ് പഴം ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ ഇതാ പാകാൻ ഒരു സമർപ്പ് ശരിക്കും പാകാവാത്തത് കൊണ്ടാണോ എന്നറിയില്ല ചെറിയ ചെറിയ കുരുകൾ ധാരാളം ഉണ്ട് ഇത് വാങ്ങിയ ഒരു റേറ്റ് വെച്ചിട്ട് ഏകദേശം 2500 രൂപയ്ക്കാണ് ഇതിൻ്റെ തൈയാണ് വാങ്ങിയത് നേഴ്സറിയിൽ നിന്ന് ആ ഒരു ഇതിനുള്ളതൊന്നും ഇത് കഴിച്ചിട്ട് കിട്ടിയിട്ടില്ല ഇത് ഒരു ചമർപ്പുണ്ട് പിന്നെ ഇനി അത് പഴുപ്പ് കുറവായിട്ടാണോ എന്നുള്ള അറിയില്ല അപ്പം അത് അടുത്തത് ഇനി പഴുത്താനുണ്ട് അത് നല്ല കൂടുതൽ പഴുപ്പിച്ചിട്ട് കഴിച്ചിട്ട് ബാക്കി വീഡിയോ തന്നെ ഞാൻ ചെയ്യാം ഓക്കെ എന്തായാലും അത്ര ഒരു വലിയൊരു ഫ്രൂട്ട് എന്ന് പറയാനൊന്നുമില്ല ജസ്റ്റ് എനിക്കിഷ്ടമായിട്ടില്ല അത്ര പറയാം ഒരു ഫ്രൂട്ട്സിൻ്റെ ഒരു ഇതൊന്നുമില്ല ഇത് കാണാനൊരു ചെടിയൊക്കെ വെക്കുന്ന പോലെ കാണാൻ നല്ല ഭംഗിയാണ് ഇങ്ങനെ ബുഷായിട്ട് അത്രയപ്പോൾ ഇത് പറയാനുള്ളൂ ഇതിൻ്റെ റിവ്യൂ എന്ന് പറയാൻ ടേസ്റ്റ് ഒന്നുമില്ല കാര്യമായിട്ട് വലിയൊരു ടേസ്റ്റൊന്നുമില്ല പഴം നമ്മുടെ നാട്ടിലൊക്കെ എന്താ പറയുക തളരുമ്പഴം എന്നൊക്കെ പറയില്ല ലൂബിക്കൻ്റെ മധുരമുള്ള അത് കഴിക്കുന്ന പോലെ തന്നെയാണ് പക്ഷേ കാഴ്ച നിൽക്കുന്നത് കാണാൻ നല്ല പക്ഷെ അത് ഇനിയും ഒന്നും പാടി പഴുക്കാനുണ്ടോയെന്ന് സംശയമുണ്ട് പക്ഷെ നിറയെ കുരുകളാണ് ഒരു കുരു ഒരു 2-3 കുരുകളൊന്നും അല്ല നിറയെ കുരുകളാണ് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീണ്ടും റിക്വസ്റ്റ് ചെയ്യണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള എൻ്റെ തോട്ടത്തിലെ എല്ലാ ഫ്രൂട്ട്സുകളുടെയും റിവ്യൂ അതിൻ്റെ ഇത് നിങ്ങളെ മുന്നിൽ ഞാൻ കൊണ്ടുവരുന്നതാണ് ഓക്കെ ബൈ അബ്ദുറസാൻ